രാജ്യത്തെ ജനത മാസ്ക് ധരിക്കണമെന്ന നിയമം കർശനമായി നടപ്പാക്കുമ്പോൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് DYFI പ്രവർത്തകർ. DYFI ഐരനല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത് 5000-ൽ പരം മാസ്കുകൾ. മേഖലാ കമ്മിറ്റിയുടെ പരിധിയിലെ മുഴുവൻ വീടുകളിലും മാസ്ക് നൽകുക എന്നതാണ് ലക്ഷ്യം. യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തകരാണ് മാസ്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ 500-ൽ പരം മാസ്കുകൾ RPL ഐരനല്ലൂർ എസ്റ്റേറ്റിലയങ്ങളിൽ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR ജയൻ നിർവഹിച്ചു. COVID-19 ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ വിളക്കുവാറ മേഖലകളിൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ ഒരു മാസക്കാലമായി നടന്നു വരികയാണ്. ജനപ്രതികളും പൊതുപ്രവർത്തകരും മറ്റെല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് വളരെ മാതൃകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. DYFI പ്രവർത്തകർ വളരെ സജീവമായിട്ട് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി DYFI മേഖലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പച്ചക്കറി കിറ്റുകളടക്കം വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇപ്പോൾ മേഖലാ കമ്മിറ്റി കൂടി അവർ തീരുമാനിച്ചു 5000-ത്തോളം മാസ്കുകൾ വിളക്കുപാറ, കെട്ടുവിളാച്ചി അടക്കമുള്ള എല്ലാ മേഖലകളിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് സാമൂഹ്യ അകലം പാലിക്കുകയും എല്ലാവരും മാസ്ക് നിർബന്ധമായി ധരിക്കുകയും ചെയ്യണമെന്നുള്ള നിയമം തന്നെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും മാതൃകാപരമായി നമ്മുടെ RPL 8-ാം ബ്ലോക്കിൽ തൊഴിലാളി കുടുംബങ്ങളിൽ എല്ലാവർക്കും മാസ്ക് എത്തിക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവുമാണ് ഇന്ന് 8-ാം ബ്ലോക്കിൽ നടന്നിട്ടുള്ളത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, DYFI മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കം നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ബിജു അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും DYFI നേതൃത്വത്തിൽ ഇവിടെ ഏറ്റെടുക്കും എന്നുള്ളതാണ് മേഖലാ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. കൊറോണ എന്ന മഹാമാരി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവിധ സന്നദ്ധ പ്രവർത്തനത്തിലും മുന്നിൽ തന്നെയാണ് പ്രദേശത്തെ DYFI പ്രവർത്തകർ. മാസ്ക് ധരിക്കണമെന്ന നിയമം കർശനമായി നടപ്പാക്കുമ്പോൾ ഐരനല്ലൂർ DYFI മേഖലാ കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് TR ജയൻ പറഞ്ഞു. മാസ്ക് നിർമ്മാണത്തിന് DYFI മേഖലാ പ്രസിഡന്റ് ദിലീപ്, സെക്രട്ടറി ഷൈൻ ബാബു, ട്രഷറർ അനുരഞ്ജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിതരണോദ്ഘാടന ചടങ്ങിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു രമേശ്, കെട്ടുപ്ലാച്ചി വാർഡ് മെമ്പർ ബിജു, ലോക്കൽ കമ്മിറ്റി അംഗം രമേശൻ, ഗോപൻ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ